നമ്മളിപ്പോ നിൽക്കുന്നത് നടരാജാന്റെ തോട്ടത്തിലാണ്. ഇവിടെ നിറച്ച് കുക്കുമ്പറും പയറും പാവലും ഒക്കെ വിളഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഇവിടെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോ ഈ ചാനൽ തുടങ്ങിയപ്പോ തന്നെ സാറുമായിട്ടൊരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരുന്നതാണ്. അന്നൊക്കെ സാറ് പറഞ്ഞ് പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ്. സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാറ് ഒരു ചാനലിലും തല കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം മറ്റുള്ള കർഷകരെ കണ്ടാൽ അറിയാം, ഒരു ചാനല് മിക്കപ്പോഴും പല പ്രോഗ്രാമുകളിൽ നിറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ സാറ് സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഏരിയയിലൊക്കെ പല രീതി പപ്പായ ഉണ്ട്, ഇവിടെ എല്ലാ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഇത്ര വലിയ ഒരു ഒന്നര ഏക്കർ വരുന്ന തോട്ടം ഒരുക്കിട്ട് പോലും സാറൊരു മീഡിയയ്ക്ക് ഇതുവരെ തല കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സാറ് ഇന്നത്തെ പ്രത്യേക ഒരു അതിഥിയായിട്ടാണ് ഞാനിവിടെ സാറിനെ കാണുന്നത്. സാർ നമസ്കാരം. സാറിന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നതാണ്. സാറിന്റെ ജീവിത കഥയെക്കുറിച്ചും അതുപോലെ തന്നെ കൃഷിയിലേക്ക് വന്ന രീതിയെക്കുറിച്ചും നമുക്കൊന്ന് സാറിന് ചോദിക്കാം. സാർ എൻ്റെ പേര് നടരായൻ. ഞാൻ 1970 മുതൽ ബാങ്ക് സർവീസിൽ കഴിഞ്ഞിരുന്നു. അതിലെ 1999 ആയപ്പോൾ ബാങ്ക് സർവീസിൽ നിന്നും മാനേജർ പൊസിഷനിലേക്ക് BRS എടുത്ത് പിരിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ സജീവമായിട്ട് കൃഷി രംഗത്തേക്ക് വരുന്നത്. ചെറുപ്പം മുതലേ കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ഒരുപോലെ നോക്കിക്കൊണ്ട് പോകാനുള്ള സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ റിട്ടയർഡിന് ശേഷം ഞാൻ വളരെ സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. അപ്പോൾ വളരെ കാര്യമായിട്ട് കൃഷി ഞാൻ നോക്കിക്കണ്ട് ചെയ്തു പോകുന്നു. അപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും, സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്തു എല്ലാവരും ധരിച്ചിരിക്കുന്നത് റിട്ടയർമെൻറ്റിനെ വിശ്രമ ജീവിതം നയിക്കുക, അതാണ് എല്ലാവരുടെയും പോളിസി. പക്ഷെ ഞാൻ തീർത്തും അതിനെ എതിരാണ്. പിന്നെ നമുക്ക് അന്ന് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് സമയം കിട്ടിയപ്പോൾ സജീവമായിട്ട് കാർഷിക രംഗത്തുണ്ട്. അത് വലുതല്ലെങ്കിലും ചെറിയ നേട്ടങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുപരി നല്ല മാനസിക സന്തോഷം ഇപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സെറ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ റിട്ടയർമെൻ്റ് ജീവിതം ആസ്വദിച്ച് ഞാനിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വയസ്സ് 75 രണ്ട് ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. എന്നാൽ പോലും എൻ്റെ ഡോക്ടറുടെ കൂടെ ഉപദേശപ്രകാരം ഞാൻ വളരെ സജീവമായിട്ട് ഇന്ന് കാർഷിക രംഗത്തുണ്ട്. അതിലൂടെ നല്ല കുഴപ്പമില്ലാത്ത നേട്ടങ്ങളൊക്കെ അതിലൂടെ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞു ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്ത ഒരു ആളാണ്. അപ്പം ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്ത മറ്റുള്ളവരെയൊക്കെ ഒരുപാട് പേരെ ഞാൻ ഇപ്പം പലരായിട്ട് ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഒരു ഇപ്പം ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു നിത്യ ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു 45 മുതൽ 55 വയസ്സിനിടക്കൽ ഇപ്പം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം അതൊരു വലിയൊരു അസുഖം അല്ലാതെ ഇപ്പം നിലവിൽ അതും ക്യാൻസറും ഒക്കെ വലിയൊരു അസുഖമല്ലാതെ മാറിക്കഴിഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 90% ആൾക്കാരും ജീവിതത്തിൻ്റെ പകുതി ഭാഗം മുക്കാൽ ഭാഗം കഴിഞ്ഞു എന്ന് കണക്കൂട്ടി തീരെ ഡൗണായി പോയൊരു അവസ്ഥയാണ് കൂടുതലും പേർക്കുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഇതാണ് സാറിനെ ഞാൻ കണ്ടത്. സാറിപ്പം അതൊക്കെ തരണം ചെയ്തിട്ട് 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും സാറ് ഈ രംഗത്ത് അതീവ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. സാർ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ടായ മാനസികാവസ്ഥ ഈ കൃഷി കൊണ്ട് എങ്ങനെ സാറിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു സാർ? അതായത് എൻ്റെ ഡോക്ടറെ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പം അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് കൃഷിയിൽ വലിയ താല്പര്യമുണ്ട്, ഇന്നത്തെ അവസ്ഥയിൽ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ, അതെന്തെങ്കിലും ദോഷവശങ്ങൾ അതിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റിട്ട് വളരെ വിശദമായിട്ട് എന്നോട് എന്തൊക്കെയാണ് കൃഷി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യണത് മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഉള്ളിൽ ഒരു 1.5 മണിക്കൂർ സമയം എന്നോട് ചോദിച്ചതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു ഈ അതിൻ്റെ ഉപകരണങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യേണ്ട, അതല്ലാതെയുള്ള കൃഷി രീതികൾ അതേപടി തുടരുക, അത് മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുമെന്നുള്ള വിവരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതപ്പോൾ അതേ രീതിയിൽ തുടർന്നു പോവുക, ഒട്ടും അങ്ങനെ കഠിനമായിട്ടുള്ള ചൂടോ പുകയോ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്ന മറ്റു പണികളെല്ലാം അതേ രീതിയിൽ തുടർന്നു പോകാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. അങ്ങനെ ഞാനിപ്പോഴത് തുടർന്നു പോകുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പാവലുണ്ട്, പടവളമുണ്ട്, ബീച്ചിലുണ്ട്, കുക്കുമ്പറുണ്ട്, പപ്പായുണ്ട്, പിന്നെ പല വെറൈറ്റി കൃഷികളുണ്ട്. അതോടൊപ്പം ഒരു നേഴ്സറി നടത്തുന്നു. 5000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലുള്ള ഒരു നേഴ്സറി, അത്
സർക്കാരിൻ്റെ എൻ്റെ ഒരു സംയുക്ത സംരംഭമായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ അത് എൻ്റെ സ്വന്തം നിലയ്ക്ക് അതിൻ്റെ കാലാവധി ഒരുപാടുള്ള എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്വന്തം നിലയ്ക്ക് നടത്തിപ്പോകുന്നു. ഈ നാട്ടിലെ ഏറ്റവും നല്ല തൈകൾ, എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ വെറൈറ്റി തൈകളും പച്ചക്കറി തൈകളും ഞാനിവിടെ വിപണനം ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ടുള്ള മറ്റുള്ള എല്ലാവർക്കും നല്ല അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ സർക്കാരിൻ്റെ ആയിട്ടുള്ള കൃഷിഭവൻ വഴിക്കുള്ള കൂടുതൽ ഓർഡറുകളൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പഞ്ചായത്തിലും നമ്മൾ ഇവിടെ വന്ന് ഓർഡർ പ്രകാരം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ആ നഴ്സറിയും നടത്തിക്കൊണ്ടുപോകുന്നു. പച്ചക്കറി കൃഷി വളരെ ഭംഗിയായി ഇപ്പോൾ നടത്തി വരുന്നു. സാറുമായിട്ട് വന്നപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. കൃഷിയിലേക്ക് ഇപ്പം യുവാക്കൾ കടന്നവർ വളരെ കുറവാണ്. അത് വന്നാൽ തന്നെ കൊഴിഞ്ഞു പോണ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ സാറിനും വളരെ ആശങ്കയോടു കൂടിയാണ് അന്നേരം സാറ് സംസാരിച്ചത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാങ്ക് മാനേജറായിരുന്ന ഒരു സാറ് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. കാർഷിക ലോൺ എടുത്തവരും അങ്ങനെയുള്ള ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയൊരു ഒക്കെ ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒരു യുവതലമുറക്കായാലും അങ്ങനെ എന്ത് ഒരു കാർഷിക മേഖലയുടെ പ്രാധാന്യം പങ്കുവച്ചൊരു നിർദ്ദേശം എന്താണെന്നാണ് സാറിന്? എനിക്ക് പറയുവാനുള്ളത്, ഇത് പലരെയും പല യുവാക്കളെയും ഞാൻ ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ ഇത് ഇതിലേക്ക് വരണം. നമുക്കിങ്ങനെ ആ സാമ്പത്തിക വശം മാത്രമല്ല മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നൊരു രീതിയാണ് കൃഷി. അപ്പോൾ അതിൽ പലരും ആദ്യം പറയുന്ന മറുപടി സമയമില്ല എന്നുള്ളതാണ്. സമയമില്ലെന്നുള്ളൊരു വാക്കത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സമയം കണ്ടെത്തണം. ഉള്ള സമയം നമ്മൾ വേണ്ട രീതിയിൽ അത് മാനേജ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അതിൽ ഒരുപക്ഷെ ചിലർക്ക് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ, ചിലപ്പോൾ സ്വന്തമായ സ്ഥലം ഉണ്ടാവില്ല, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് അതിന് മറ്റ് കക്ഷികൾ മറ്റ് ആൾക്കാർക്ക് സ്ഥലമുള്ളവരുടെ ഇപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഉടമസ്ഥരത് കൊടുക്കുവാനും തയ്യാറാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ വെട്ടിത്തെളിച്ച് അതിലേക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ അവിടെ കൃഷി ചെയ്യാൻ സാധിക്കും. കൃഷി ചെയ്യാതെ കിടന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആദായവും അതുപോലെ കിട്ടും. അതുപോലെ തന്നെ മനസ്സിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോലും അത് രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ പലരും അല്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു ഈ തൊഴിലെ അവർക്ക് വളരെ മോശപ്പെട്ടൊരു തൊഴിലായിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷേ അത് ശരിയല്ല. അതിലേക്ക് ഇറങ്ങി തിരിച്ച് അതിലൂടെ നല്ല റിട്ടേൺ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ആ പിന്നെ അഭിപ്രായം സ്വയം തിരുത്തപ്പെടും. അത് ഇപ്പോൾ പലരും പുതുതായിട്ട് വരുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ളവർ തന്നെ, എനിക്ക് എൻ്റെ അറിവിൽ ഗൾഫിലെ നല്ല ശമ്പളം വാങ്ങിച്ചിരുന്ന ഒരാൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരാളാണ്. അയാൾ തിരിച്ചു വന്നതിന് ശേഷം ഒരിക്കലും എന്നെ കണ്ടു. അയാൾ എൻ്റെ കൃഷിക്കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ പുള്ളിക്ക് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെ ഉപദേശിച്ച് സാറിന് പോകാൻ, നീ അവിടെ വീട്ടിലെ ചില ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് പോകാൻ ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ സാറിന് ഈ അതിലൂടെ അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആദായം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. നമുക്കതിന് 100% ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ സാറൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു മാതൃകയാകും. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയെ ഉപദേശിച്ചു. പുള്ളി എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യും. പുള്ളി ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് പപ്പായ, വാഴ, കപ്പ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മറ്റെല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും ഇതെല്ലാം കൃഷി ചെയ്യുന്നു. നല്ല ആദായം പുള്ളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗൾഫിൽ കിട്ടിയ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആദായം ഉണ്ടാക്കി പുള്ളി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സമയമില്ലെന്നുള്ള കാര്യം ആരും പറയരുതും. അതെല്ലാ സമയമുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വരണം. അപ്പോൾ അതിൽ ഗ്രൂപ്പായിട്ടോ വ്യക്തികളായിട്ടോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാം. ഗ്രൂപ്പാകുമ്പോൾ കുറെ കൂടെ സന്തോഷം യോജിക്കാവുന്നവരായിരിക്കണമെന്ന് മാത്രം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ നല്ല വരുമാനം ഉണ്ടാക്കാം. അതോടൊപ്പം മനസ്സിലേറ്റവും സന്തോഷം ഉണ്ടാകും. അല്ല, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാരാലക്കുളം വടക്കും പഞ്ചായത്തിലാണ് നടരാജ സാറിൻ്റെ കൃഷിത്തോട്ടം. ഇവിടെ പച്ചക്കറി കൃഷി മാത്രമല്ല എല്ലാ തരത്തിലും ഉള്ള ഹൈബ്രിഡ് വെറൈറ്റി പച്ചക്കറി തൈകളും ഇവിടെ ലഭ്യമാണ്. കൃഷിക്കാവശ്യമായ ജൈവവളങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും. സാറിൻ്റെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് എങ്കിലും പപ്പായ കൃഷി ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് നടരാജ സാറാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് പപ്പായ കൃഷി ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ നഷ്ടം വന്നവരാണ്. ഇപ്പം സാറിനായിട്ട് ഞാൻ ഈ പപ്പായ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സാറിൻ്റെ ചോദിച്ചപ്പോൾ സാറ് പറയുന്നത്
കൃത്യമായിട്ടുള്ള വളപ്രയോഗം. ഇപ്പം നമ്മളൊക്കെ ഒരു പപ്പായത്തെ വെച്ച് എന്തെങ്കിലും ഒരു കേടുപാട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ പരിചരണം വളരെ നമ്മൾ കുറച്ച് കളയും. സാർ എന്തെങ്കിലും കേടുപാട് കണ്ടു കഴിഞ്ഞാൽ അതിനെ വളം കൊണ്ടും ആണ് പ്രധാനമായിട്ടും നേരിടുന്നത്. അത് സാറ് രണ്ടാഴ്ചയിൽ ഒരിക്കൽ കോഴിവളം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഡോളോമെറ്റും സാറ് പപ്പായയുടെ കൂട്ടിൽ കുറച്ച് കുറച്ച് അകത്തി അകത്തി കൃത്യമായ ഇടവേളകളിൽ ഇട്ട് കൊടുക്കും. ഇത് തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മൾ ആരും എന്ന് വെച്ചാൽ പപ്പായ കൃഷി ചെയ്യുമ്പോഴോ കൃത്യമായ വളപ്രയോഗങ്ങളൊക്കെ നടത്താറില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും പപ്പായ കൃഷി പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. സാറിപ്പം സാറിൻ്റെ പപ്പായ തന്നെ ഞാൻ തന്നെ എൻ്റെ കടകളിലൂടെ ഞാൻ ഒരുപാട് സാറിൻ്റെ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറിന് കിട്ടിയ വരുമാനം എനിക്ക് കൃത്യമായിട്ടറിയാം. സാറിപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് പപ്പായ കൃഷിയിൽ നിന്ന് നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. സാർ ആദ്യമായിട്ട് കൃഷിയിലേക്ക് വന്നപ്പോൾ സാധാ രീതിയിലുള്ള കൃഷിയാണ് അവലംബിച്ചിട്ടിരുന്നത്. ഇപ്പോൾ ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് സാറ് കൃഷി ചെയ്ത് പോരുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് സാറിൻ്റെ കൃഷിയിടം. 75-ാം വയസ്സിലും സാറിൻ്റെ ഡ്യൂട്ടി സമയം 14 മണിക്കൂറോളം വരും. ഇവിടെ കൃഷിയിരിക്കുന്ന പാവൽ വെറൈറ്റി പാലി എന്നുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് പാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വിളവ് കിട്ടുന്ന പാവലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ പച്ചപ്പാവലിന് ആയെന്ന് തന്നെ ആൾക്കാർക്ക് തോന്നും കൂടുതൽ കയ്പ്പാണെന്ന്. എന്നാൽ സാധാ വെള്ളപ്പാവലിൻ്റെ അത്രയും കയ്പ്പ് മാത്രമേ ഉള്ളൂ. മറ്റു പാവലിനെ വെച്ച് നോക്കുമ്പോൾ കീടരോഗബാധ്യതകളും ഒക്കെ പാലി പാവലിന് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കർഷകർക്കും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് പാലി എന്നുള്ള ഹൈബ്രിഡ് വെറൈറ്റി. കൃഷിയിൽ എത്ര തിരക്കാണെങ്കിലും കൃഷി ഭവൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലൊക്കെ മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നടരാജൻ സാർ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തൊട്ട് സാർ ഇവിടെ കൃഷിത്തോട്ടമായിട്ട് ബന്ധപ്പെട്ട് വളരെ തിരക്ക് ഇട്ട ജോലികളിലാണ്. അപ്പം ഇങ്ങനെ ഒരു 75-ാം വയസ്സിലും ഇത്ര ചുറുചുറുക്കോടുകൂടി നടക്കുകയും നമ്മുടെ ഈ വെറൈറ്റി ഫാർമ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്കും സഹകരിച്ച സാറിന് യൂട്യൂബ് വെറൈറ്റി ഫാർമിന്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്.